മോഹൻലാൽ വീണ്ടും മാണിക്യനായി എത്തുന്നു. തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഒടിയനിലാണ് അദ്ദേഹം മാണിക്യൻ എന്ന കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. ശ്രീകുമാർ മേനോൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ഒടിയനിലാണ് മഞ്ജു വാര്യരും പ്രകാശ് രാജും മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് 1994 പുറത്തിറങ്ങിയ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ മാണിക്യൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീമാണ് ശ്രീകുമാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത്. പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീകുമാർ മേനോൻ എന്ന സംവിധായകൻ ഒടിയനിലൂടെ സിനിമയിലേക്കുള്ള തൻ്റെ കാലെടുത്ത് വയ്ക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒടിയന്മാർ എന്ന വിഭാഗത്തിൻ്റെ കഥയാണ് ഈ ചിത്രം വിവരിക്കുന്നത്. മന്ത്രവാദത്തിലൂടെ എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന ഒടിവിദ്യ എന്ന ഒരുതരം അഭ്യാസം അറിയാവുന്നതായിരുന്നു ഒടിയന്മാർ. തികച്ചും വ്യത്യസ്തമായൊരു തീമും പിന്നെ അനുഗ്രഹീത കലാകാരന്മാരുടെ സാന്നിധ്യവും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ നൽകുന്നു. ശ്രീകുമാർ മേനോൻ്റെ അടുത്ത ചിത്രവും മോഹൻലാലിനൊപ്പം തന്നെയാണ്. മഹാഭാരത എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ബജറ്റ് കൂടിയ ചിത്രമായിരിക്കും. ഏകദേശം 1000 കോടി രൂപയാണ് ഇതിന് ബജറ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകുമാറിൻ്റെ ആദ്യ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. മോഹൻലാലിനെ കൂടാതെ പ്രകാശ് രാജും മറ്റൊരു പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പ്രകാശ് ലാൽ സഖ്യം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒടിയനിലൂടെ ഒരുമിക്കുകയാണ്. മണിരത്നം സംവിധാനം ചെയ്ത് 1997-ൽ റിലീസ് ചെയ്ത ഇരുവർ എന്ന തമിഴ് സിനിമയിലാണ് രണ്ടുപേരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത്. മോഹൻലാൽ വ്യത്യസ്തമായ ലുക്കിൽ വരുന്ന ഒടിയൻ്റെ മോഷൻ പോസ്റ്റർ ഇതിനകം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. ഒപ്പം പ്രകാശ് രാജും കൂടിയാകുമ്പോൾ പ്രതീക്ഷ അളവറ്റതാകുന്നു.